ഇവന്റെ ഉദ്ദേശം എന്താണെന്നറിയോ, എന്റെ ഈ കോളർ മൈക്കാണ് ഇത്, എങ്ങനെയും കടിച്ചിട്ട് ഓടണം, അതിനാണ് അവൻ നോട്ട് കേട്ടിരിക്കുന്നത്. ഇതിനകത്താണ് നമ്മൾ ഈ കുടിവെള്ളത്തിന് നമ്മുടെ ബോർവെൽ വെള്ളത്തിന്റെ എന്തെല്ലാം ഒഴിവാക്കണം എന്നുള്ള കണ്ടന്റ് നോക്കിയിട്ട് അതിനാവശ്യമായ സാധനങ്ങൾ ഈ വെസലിൽ നടക്കും. കൊച്ചു കാന്താരി, വീട് ചെയ്യണ്ടേ നമുക്ക്? ആളെ ഈ വൈകുന്നേരം ഭയങ്കര ആക്റ്റീവ്. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു രണ്ടരാഴ്ച ആക്കണമല്ലോ, ഏകദേശം രണ്ടരാഴ്ച നമ്മളിപ്പോൾ വീഡിയോക്ക് മുമ്പിൽ വന്നിട്ട്. കാര്യം അറിയാമല്ലോ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് എല്ലാ ഫാമിലി ഉൾപ്പെടെ എല്ലാവർക്കും നല്ല പനിയൊക്കെ അടിച്ച് മുണഞ്ഞു മുണഞ്ഞു നടക്കും. അപ്പോൾ ഇന്നലെയാണ് അമ്മ റിക്കവറായത്. ഞാൻ കഴിഞ്ഞ് നമ്മുടെ റീലിൽ റിക്കവറായത്, എനിക്ക് ആ ക്ഷീണം അങ്ങ് വിട്ടുമാറുന്നില്ലായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഏകദേശം നമ്മുടെ ഹെൽത്തൊക്കെ വീണ്ടെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ പൂർണ്ണമായിട്ട് മാറിയെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം കോവിഡ് ഇതൊക്കെ ഹെൽത്ത് റിക്കവറായിട്ടുണ്ട്. അപ്പോൾ ഇന്നോട്ട് നമ്മുടെ വീഡിയോ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തേ. ടിങ്കു കൂട്ടം അവിടെ ആരും നോക്കുന്നേ, ആ നോക്കോടാ, അവൻ ഏതോ പെമ്പട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു തോന്നുന്നു, ടിങ്കുട്ടി. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ചെറിയൊരു ഇൻഫോർമേറ്റീവ് വ്ളോഗാണ് ചെയ്യുന്നത്. അതായത് ഈ വീഡിയോ കാണാൻ നിങ്ങൾ പലർക്കും അനുഭവപ്പെട്ടൊരു കാര്യമാണ്, നിങ്ങൾക്കും അനുഭവപ്പെട്ട് കാണും. പക്ഷെ ഞങ്ങൾക്ക് കൂടുതലിത് ഫേസ് പ്രശ്നമാണ്, ഈ ശുദ്ധജലത്തിൻ്റെ ദൗർലഭ്യത. ആദ്യകാലത്ത് ഞങ്ങൾക്ക് നന്നായിട്ട് അത് ഫേസ് ചെയ്തായിരുന്നു, കാരണം ഞങ്ങൾ താമസിക്കുന്നതൊക്കെ കായൽ സൈഡിലൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ ശുദ്ധവെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്, കാര്യം വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം പിടിച്ച് വെച്ചാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ വെള്ളത്തിന് നിറവും കറുപ്പായി മാറും. ഒരു മാജിക് വാട്ടർ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അത് എന്താണല്ലേ, കെമിക്കൽ എന്താണെന്ന് അറിയില്ല, കെമിക്കൽ കോമ്പോസിഷൻ വല്ലതാണ്, ആ എന്തോ സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളൊരു പ്രതിവിധി കണ്ടുവച്ചിട്ടുണ്ട്, അതായത് ചെറിയൊരു വാട്ടർ ഫിൽറ്ററിംഗ് സിസ്റ്റം. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മതി, നമുക്ക് ആയുഷ്കാലം മുഴുവൻ നല്ല ശുദ്ധവെള്ളം ലഭിക്കാൻ പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മളിന്ന് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാനല്ല ഇത് പറഞ്ഞു തരുന്നത്, നമുക്ക് അച്ഛനെ കൊണ്ട് പറയിപ്പിക്കുക, അച്ഛനാണ് ഇതിൻ്റെ എക്സ്പെർട്ട്. അപ്പം അച്ഛൻ താഴെയുണ്ട്, നമുക്കിപ്പം അല്ലേ നമുക്ക് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തരാം. അപ്പോൾ അതെ, നമ്മുടെ സ്റ്റാറിനതേ ശരിക്ക് കണ്ടു, അതെ ടിങ്കുകൂട്ടൻ ഇവിടെയുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ പല ആൾക്കാർ ചോദിക്കും, ടിങ്കുകൂട്ടൻ്റെ കുസൃതി കുറഞ്ഞോ കുറഞ്ഞോ, എന്തേ കണ്ടല്ലോ, കുറഞ്ഞാ കുറഞ്ഞിട്ടില്ല, അത് കൂടി തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 9 മാസമായി അല്ലേ, എട്ട് മാസമായി നമ്മുടെ കൈ കിട്ടി ഈ കൊച്ചു കാന്താരി കിട്ടിയിട്ട്. ഇപ്പോഴും അവൻ ഈ കുരുത്തക്കേട് കംപ്ലീറ്റ് മാറുന്നില്ല, കുരുത്തക്കേട് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഇവൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ, അതെ എൻ്റെ ഈ കോളർ മൈക്കാണ് ഇത്, എങ്ങനെയും കടിച്ചിട്ട് ഓടണം, അതിനാണ് അവൻ നോട്ട് കേട്ടിരിക്കുന്നത്. അപ്പോൾ ടിങ്കിക്കൂട്ടൻ്റെ വീട് അടി ഷു. പിന്നെ നമ്മൾ ടിങ്കിക്കൂട്ടൻ്റെ ചെറിയൊരു പടച്ചിട്ട മോളിൽ സംഭവമൊക്കെ മേടിക്കുന്നുണ്ടല്ലേ അമ്മേ, ഒരു ബെൽറ്റ് പോലെ സംഭവം, കാരണം ഇതിട്ടുണ്ട് നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഈ ലീഷ് നമ്മളിവിടെ ലോക്ക് ചെയ്യുമ്പോഴേ കുഞ്ഞിൻ്റെ കഴുത്ത് വീണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അമ്മ US ആർമിയിലേക്കാണ് സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ കാലും കൈയെല്ലാം ഇങ്ങനെ ബെൽറ്റ് പോലെ വന്നിട്ടുള്ള ഒരു ലോക്കുണ്ട്. എന്താടാ കൊച്ചു കാന്താരി, വീട് ചെയ്യണ്ടേ നമുക്ക്? ആളെ ഈ വൈകുന്നേരം ഭയങ്കര ആക്റ്റീവ്. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞു, കാരണം സമ്മതിക്കുന്നില്ല, കണ്ടോ ഇത് കടിച്ചിട്ട് ഓടാനുള്ള ശ്രമമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് അച്ഛനടുത്തേക്ക് പോവാം. അപ്പം ദേ ഇതാണ് നമ്മുടെ വാട്ടർ ഫിൽറ്ററിംഗ് സിസ്റ്റം. അപ്പോൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, അച്ഛനുണ്ട്, അച്ഛനൊന്ന് പറഞ്ഞു കൊടുത്തേ ഇത് എന്താണ് പരിപാടി എന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുടിവെള്ളം നമ്മൾ എടുക്കുന്ന സിസ്റ്റമാണ്. വളരെ സിമ്പിളായ ഒരു സിസ്റ്റമാണ്, കാരണം ഈ നമ്മൾ വളരെ മാനുവലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സിസ്റ്റമാണ്. ഇത് ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് ആദ്യം സംഭരിക്കുന്ന വെള്ളത്തിൻ്റെ ടാങ്ക് ഒരു 10,000 ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു ടാങ്ക് നമുക്കുണ്ടാകണം. അത് ഇത് ഇതുപോലെ കെട്ടി ഉണ്ടാക്കുന്നതായിരിക്കും നല്ല, കോൺക്രീറ്റ് ചെയ്ത ടാങ്ക് ഉള്ളിലൊക്കെ ടൈലിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ 5,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ബോർവെൽ വെള്ളം അടിച്ച് നിറക്കുക. അപ്പം നിറക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ അളവനുസരിച്ച് ക്ലോറിനും ആലോയും ചേർക്കുക. ഒരു 3 ഗ്ലാസ് ക്ലോറിനും ഒരു 3 ഗ്ലാസ് ആലവും കലക്കിയ വെള്ളം, അതായത് ഒരു തലേദിവസം കലക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം സെഡിമെൻറ്റൊക്കെ തന്നിട്ട് നല്ല തെളിഞ്ഞ വെള്ളം, ഈ തെളിഞ്ഞ വെള്ളം മാത്രമേ ആലോ ഒഴിക്കാവുള്ളൂ, ക്ലോറിൻ ഡയറക്റ്റ് ഒഴിക്കുക. എന്നിട്ട് നിറച്ച് ഇട്ട് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരു 12 മണിക്കൂറാണ്, പക്ഷേ 12 മണിക്കൂറൊന്നും കൊണ്ട് ഇത്രയും ക്ലിയർ ആവത്തില്ല. ഒരു 24 മണിക്കൂർ കൊണ്ട് നമുക്ക് നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം കിട്ടും, അതായത് അതിൻ്റെ സെഡിമെൻറ്റൊക്കെ തന്നിട്ട് നല്ല വെള്ളം കിട്ടും. പക്ഷേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു ലാബ് ടെസ്റ്റ് നടത്തുക, ബോർവെൽ വെള്ളത്തിൻ്റെ. അപ്പോൾ ഏതെല്ലാം കണ്ടൻറ്റ് ഉണ്ട് എന്നുള്ളത്, ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റേതാകുന്ന രീതിയിൽ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കുറവ് ചെയ്യുന്ന സാധനമാണ്, നമുക്ക് ആ വെസലിൽ നടക്കുന്നത്, വെസലപ്പുറത്തുണ്ട്. അപ്പോൾ അത് ഈ വെള്ളം തെളിഞ്ഞതിന് ശേഷം ആ ഫിൽറ്റർ വലിച്ചിട്ട് അത് ക്ലിയറാക്കി എടുത്ത് നമ്മൾ അപ്പുറത്തൊരു ടാങ്കിലേക്ക് നടക്കും. ആ ടാങ്ക് നിറഞ്ഞു കഴിയുമ്പോൾ ദേടാ ഇവിടെ ഇത് അണ്ടർഗ്രൗണ്ട് ടാങ്കാണ്, ഭൂമിയിലൊക്കെ ഒരു 5 റിംഗ് ഉണ്ട്. അത്യാവശ്യം ഈ വെള്ളം കംപ്ലീറ്റ് ഫിൽറ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനകത്തുണ്ട്. ഇതിനകത്ത് നേരെ അടിച്ച് അങ്ങോട്ട് കയറുക, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വരുന്നൊരു കാര്യം, നമുക്ക് ഈ സെഡിമെൻ്റ് എന്ന് പറയുന്ന സാധനം പേസ്റ്റ് പോലെ താഴെ അടിയും.
അപ്പോൾ അത് നമ്മൾ ഓരോ പ്രാവശ്യം മൂന്നാല് വട്ടം വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഓരോ പ്രാവശ്യം എടുക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ വാഷ് വിടും, അപ്പുറത്തൊരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിലേക്ക് ആ സെഡിമെൻറ്റ് പോയി അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അതും കുഴപ്പമില്ല, ഡെയിലി നമുക്ക് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള വെള്ളം കിട്ടും. ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരിക്കലും ഈ നമ്മുടെ ടൈലിലൊന്നും കറപിടിക്കുകയോ അതല്ലെങ്കിൽ വെള്ളവസ്ത്രം, അതായത് നമ്മുടെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല, നല്ല ക്ലിയർ വെള്ളമാണ്. വൈറ്റ് ഡ്രസ്സ്, വൈറ്റ് ബെഡ്ഷീറ്റൊക്കെ കിടക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു ഡിംനെസ് ഉണ്ടാകത്തില്ല, ഒരു മങ്ങിയ കളർ വരുത്തില്ല, നല്ല പ്യുവർ വൈറ്റ് കളർ കിട്ടും. നല്ല ഒരു സിസ്റ്റമാണ്, സിമ്പിളാണ്, നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന, ഇന്നത്തെ കാലത്തെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്, വളരെ പ്രയോജനപ്രദമാണ് വീട്ടിലേക്ക് ആവശ്യമായ വെള്ളം. കാണിച്ചുതരാം ഉണ്ടാ. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്, കണ്ടോ? അതെ അതെ. എനിക്ക് ആ വെസല് കാണിച്ചോ, വെസലെന്ന് കാണിച്ചോ. ആ വെസല് ഇതുണ്ട്. പിന്നെ ഇതിന് അതിൻ്റെ അടപ്പെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്റ്റീലിൻ്റെ ഒരു സ്ട്രക്ചർ ആയിരിക്കണം, ഇരുമ്പാണെങ്കിൽ തുരുമ്പിക്കും. തുരുമ്പിക്കും ആ സ്റ്റീലിൻ്റെ ഒരു സ്ട്രക്ചർ, അതായത് അലൂമിനിയം ഒരു തകിട് കൊണ്ട് കവർ ചെയ്യുക, അതായിരിക്കും നല്ലത്. അപ്പോൾ ലോങ് ലാസ്റ്റ് ആണ്. പിന്നെ ആ ഭാഗത്തൊക്കെ നമ്മൾ നോക്കണ്ട. പിന്നെ അതിൻ്റെ വെസല് കാണിച്ചിരാം, വാ വാ. വെസലും ടാങ്ക് കാണിച്ചു. വെസല് ബാക്കിലാണ്, ഇതാണ് അതിൻ്റെ വെസല്. ഇതിനകത്താണ് നമ്മൾ ഈ കുടിവെള്ളത്തിന് നമ്മുടെ ബോർവെൽ വെള്ളത്തിൻ്റെ എന്തെല്ലാം ഒഴിവാക്കണം എന്നുള്ള കണ്ടൻറ്റ് നോക്കിയിട്ട് അതിനാവശ്യമായ സാധനങ്ങൾ ഈ വെസല് നിറക്കും. ആ നിറച്ചിട്ട് അത് നമുക്ക് ശുദ്ധീകരിച്ച് ക്ലീനാക്കി ആ ടാങ്കിൽ നിറക്കും. അതിനുശേഷം അവിടെ നിന്ന് ഒഴുകി അങ്ങോട്ട് വരും. അല്ലേ, വളരെ സിമ്പിളാണ് സാധനം. പക്ഷെ മാനുവലായിട്ട് ചെയ്യുന്നതാണ് ഞങ്ങളുടെ സിസ്റ്റം, അതാണ് ഏറ്റവും നല്ലത്. മെക്കാനൈസ് എന്നിട്ട് അതല്ലാതെ ഈ ആലവും ക്ലോറിനൊക്കെ ശരിക്കും വേറെ ചെയ്യാം മാനുവലല്ലാതെ. പക്ഷേ അതിനേക്കാൾ നല്ല നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാനുവലായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ ഇതിൻ്റെ ഏകദേശമൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്ര ബജറ്റ് വരും, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഇതിന് എത്ര റേറ്റ് വരും എന്നുള്ള കാര്യം അല്ലേ, ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ അതായത് ഇതിന് എത്ര റേറ്റ് വരും, ബജറ്റ് എത്രയാണെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മറ്റൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. നമ്മുടെ ടിങ്കുക്കൂട്ടൻ ഇപ്പോൾ ഇവിടെ ഇവിടെ എങ്ങാണ്ട് കൂടി ഇവിടെ അമ്മേ, അവനെ പുറത്തിറങ്ങി ഓടോ, ഒന്ന് അവനിപ്പോൾ പിടിക്കാം ബാ. അതെ, ആളെ കിട്ടിയിട്ടുണ്ട്. ആ പിന്നെ പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ ഈ മഴക്കാലമാകുമ്പോൾ നമ്മൾ പെറ്റ്സിനെ പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം ഒരു കറുത്ത ടൈപ്പ് ഒരു വണ്ട് ഈ സമയങ്ങളിൽ ഈ പെറ്റ്സിൻ്റെയൊക്കെ ഈ ബോഡി വന്നിരിക്കുന്ന സ്വഭാവം കാണുന്നുണ്ടല്ലേ. അതെന്താ പറഞ്ഞാൽ ഇത് ആദ്യം കുഞ്ഞ് മൈനൂട്ട് സാധനമാണ്, ഇത് വന്നിരുന്നിട്ട് ഈ ഊപ്പയുടെ ഒക്കെ ബ്ലഡ് ഇങ്ങനെ വലിച്ചു കുടിക്കും, എന്നിട്ട് വലുതായി കഴിയുമ്പോൾ പറന്നു പോകും. ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി. ഞങ്ങൾ ഡെയിലി ഇവനെ ചെക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾ പെറ്റ്സൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ അത് ചെക്ക് ചെയ്യണം കേട്ടോ. കാരണം ഇത് വന്നിരുന്ന ഈ പട്ടിക്കുട്ടി ഭയങ്കര ഇറിറ്റേഷനൊക്കെ ഇവന് അല്ലേ, ഇവർ പിന്നെ ഓൾറെഡി വട്ടനായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എടാ എടാ ചേട്ടൻ എന്തെങ്കിലും കടിക്കാതിരിക്കടാ, എന്തിനാണോ എന്നെ എപ്പോഴും കടിക്കുന്നത്, എപ്പോഴും എന്നെ കടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഓ എൻ്റെ ദൈവമേ. ആ അപ്പം ഇത്രയൊക്കെയുള്ള നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇനി നമ്മുടെ ടിങ്കിക്കുട്ടൻ റീൽസും വീഡിയോസൊക്കെ നമ്മൾ ഇനി കറക്റ്റായിട്ട് വരുന്നതാണ് അടുത്ത ദിവസം മുതൽ. പിന്നെ അടുത്ത ദിവസം സർപ്രൈസ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ, അതിപ്പോൾ ഞാൻ പറയുന്നില്ല അല്ലേ അമ്മേ. ഒരു കുഞ്ഞൊരു കിടിലം വീഡിയോ വരുന്നുണ്ട് ടിങ്കിക്കുട്ടൻ്റെ. അപ്പോൾ അത് സെലിബ്രേഷൻ ബ്ലോഗാണ്. അപ്പോൾ അത് വരുമ്പോൾ കണ്ടാൽ മതി അല്ലേ അമ്മേ. വന്നാൽ അതിൻ്റെ ട്വിസ്റ്റ് പോയി, നേരത്തെ പറഞ്ഞ ട്വിസ്റ്റ് പോയി. അപ്പോൾ അത്രയ്ക്കുള്ള നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്ന് പറഞ്ഞാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ മാത്രം എനേബിളെ മറക്കരുത് കേട്ടോ. ഇനി ബെല്ലൈക്കൺ ചില ആൾക്കാർ നമ്മളെ കാണുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലെന്ന്, കാര്യം ഈ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാം ബെല്ലൈക്കൺ മറക്കാതെ എനേബിൾ ചെയ്യണം കേട്ടോ. കറക്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും. ബൈ ബൈ.